മറ്റു വാർത്ത, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച മുന്നേറ്റം. തിരുവനന്തപുരം, വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, നേരത്തെ ലഭിച്ച വിവരങ്ങളനുസരിച്ച് 11 ഇടത്ത് എൽ ഡി എഫിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ ബി ജെ പിയുടെ ഏതൊക്കെ സീറ്റുകളാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത്? ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലെ ബി ജെ പിക്കടക്കം യു ഡി എഫിനടക്കം ഏറ്റ തിരിച്ചടികളെക്കുറിച്ച്. ഷിജു, പ്രധാനമായും സംസ്ഥാന വ്യാപകമായി 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത്. ആകെയുള്ള 23 വാർഡുകളിൽ ഫലം അറിഞ്ഞതിൽ 10 എൽ ഡി എഫ് 10 എൽ ഡി എഫ് ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത്, അതായത് തിരുവനന്തപുരത്തെ കാര്യം പരിശോധിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് 4 വാർഡുകളിൽ 3 ബി ജെ പിയും 1 എൽ ഡി എഫും എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണക്ക്. അതിൽ ബി ജെ പിയിൽ നിന്ന് 2 സീറ്റുകൾ കൂടി എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളാറിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത്. പനത്തുറ ബൈജു 151 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് വാർഡും അതും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീജല വിജയിച്ചത് 59 വോട്ടുകൾക്കാണ്. പൂവച്ചിൽ കോവിൽവിള വാർഡ് മാത്രമാണ് ബി ജെ പിക്ക് ഇത്തവണ നിലനിർത്താനായത്. പഴയ കുന്നുമൽ പഞ്ചായത്ത്, അത് എൽ ഡി എഫിന്റെ വാർഡാണ്, എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ 23 വാർഡുകളിലെയും ആകെ ഒരു ചിത്രം അല്പസമയത്തിനകം തന്നെ. എറണാകുളത്ത് നിന്ന് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയമാണ് നെടുമ്പാശ്ശേരിയിലെ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നെടുമ്പാശ്ശേരി ഭരണം എങ്ങനെയാണ് എൽ ഡി എഫ് പിടിച്ചെടുത്ത്, അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? സിജു, നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത്. ഇവിടെ 10-9 എന്നുള്ള നിലയിലായിരുന്നു കക്ഷിനില. എന്നാൽ യു ഡി എഫിന്റെ പ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് സന്ധ്യാ നാരായണപിള്ള നേതൃത്വമുള്ള അഭിപ്രായഹീനതയെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഈ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് യു ഡി എഫിന്റെ സന്ധ്യാ നാരായണപിള്ള 86 വോട്ടിന് ജയിച്ച അതേ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മികച്ച വിജയം നേടിയിരിക്കുന്നത്. 98 വോട്ടിന് എൽ ഡി എഫിലെ അർച്ചന എൻ എസ് അർച്ചന ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സ്വാതിയെയാണ് അർച്ചന പരാജയപ്പെടുത്തിയത്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14 വാർഡിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിലാണ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതോടെ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ എൽ ഡി എഫ് വിജയം നേടിയിരിക്കുന്നു. ശരി ഉമേഷ്, ഇപ്പോൾ തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7 വാർഡായ പാതിയാക്കര യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിമൽ 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, വലിയ തരത്തിലുള്ള ഒരു വിജയമാണ് ഈ പാതിയാക്കരയിൽ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത്. യു ഡി എഫിൽ നിന്നാണ് സീറ്റ് പിടിച്ചത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സിജു, യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7 വാർഡ് പതിയാർകുളങ്ങര. ഈ സീറ്റാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉജ്ജ്വല വിജയത്തോടുകൂടി പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിന് യു ഡി എഫ് വിജയം നേടിയ വാർഡാണിത്. യു ഡി എഫിൽ നിന്നും സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ മറ്റൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. 3 സ്ഥാനത്തേക്ക് യു ഡി എഫ് ഇവിടെ പിന്തള്ളപ്പെടുകയും ചെയ്തു. ബി ജെ പി ആണ് 2 സ്ഥാനത്ത്. 63 വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ വി എം മനീഷ് നേടിയത്. 346 വോട്ടാണ് മനീഷിന് ലഭിച്ചത്. ബി ജെ പി സ്ഥാനാർത്ഥിയായ മൃദുൻ വൃന്ദാവനം 283 വോട്ട് നേടി. ലിജോ പനക്കിലായിരുന്നു, കോൺഗ്രസ് നേതാവായ ലിജോ പനക്കിലായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. 246 വോട്ടാണ് ലിജോ പനക്കിലിന് ലഭിച്ചത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ വാർഡിനുണ്ട്. മുരളി തിരുനെല്ലി എം എൽ എയുടെ വാർഡ് കൂടിയാണിത്. നേരത്തെ യു ഡി എഫ് ഒരു വോട്ടിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മോഹനൻ വാഴപ്പള്ളിയായിരുന്നു. ഈ വാർഡിന്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം എങ്ങനെയാണ് തിയോഫിൻ? നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ആരൊക്കെയാണ് അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്? പൊതുവെ ഇടതനുകൂല ഒരു നിലപാടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർഡ് തന്നെയാണിത്. എങ്കിലും ഒരു വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ സീറ്റ് നേടിയത്. മോഹനൻ വാഴപ്പള്ളി ഒരു വോട്ടിന് വിജയിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.